ഹായ് എവരിബഡി, ഇന്ന് ഇടാൻ വേണ്ടി വീഡിയോയ്ക്ക് കണ്ടൻറ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾക്ക് ഈ പോണ ഹൈവേ തന്നെ ഒരു കണ്ടൻറ്റാക്കി എടുക്കാമെന്ന്. ദുബായിൽ അല്ലെങ്കിൽ യു എയിലെ ഹൈവേസ് ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജബലാലി ഒരു ഫ്രീ സോൺ ഏരിയയിലാണ്. നാഷണൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ദുബായ് ടെക്നോ പാർക്ക് എന്ന് പറയും. അപ്പോൾ ഇത് ഏകദേശം ദുബായ് ടൗണിൽ നിന്ന്, അതായത് ഡൗൺ ടൗണിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെയാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയൽ സോണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഫ്രീ സോൺ ഏരിയയും കൂടിയാണ്. ഇവിടെ കൂടുതലും ഹോൾഡിംഗ് കമ്പനികൾ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് അവരുടെ ഫേംസ്, അതേപോലെ തന്നെ മറ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾ, അവരുടെ വെയർ ഹൗസുകൾ, അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഒരു റൗണ്ട് എബൌട്ട് വരും. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് എബൌട്ട് വരും. അവിടെ നിന്ന് റൈറ്റ് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഷാർജ ദുബായ് E311 ഹൈവേയിലേക്ക് കയറും. ഇവിടുത്തെ മെയിൻ ഹൈവേ ഒക്കെ ഈ പ്രിഫിക്സ് വെച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് E311 ആണ്. വേറെ റോഡുകളുണ്ട് ഒരുപാട്, അതേപോലെ ഈ പ്രിഫിക്സ് വെച്ച് E611, E11, E64 അങ്ങനെയൊക്കെ പല ഒരുപാട് റോഡുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് E311 ആണ്. ആ റോഡാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ റോഡിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതൊരു ടോൾ ഫ്രീ റോഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ദുബായിക്കാണ് പോകുന്നത്. റൈറ്റ് ആ റൗണ്ട് കൂടി റൈറ്റ് എടുത്ത് അബുദാബിക്കും പോവാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇനി വഴിയെ കാണാം. സ്ട്രീറ്റ് ലൈറ്റ് കണ്ടെന്തോ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ രാത്രി വന്നപ്പോൾ ഒരു പകല് പോലെ
സൈഡിലുണ്ട്, അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ ലെഫ്റ്റ് ട്രാക്കാണ് ഏറ്റവും ഹൈ സ്പീഡ് യൂസ് ചെയ്യേണ്ടത്, ഏറ്റവും സ്പീഡിൽ പോകേണ്ട കാറുകൾക്ക് മാത്രമേ, ഈ കാറ് അല്ലാതെ വണ്ടികൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ അനുവാദമുള്ളൂ. അവിടെ ഞാനിപ്പോൾ ഏറ്റവും ലെഫ്റ്റ് അല്ല, ലെഫ്റ്റ് ഏറ്റവും ലെഫ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അത്ര സ്പീഡിലല്ല പോണത്, 120 110 പോണത്. ആ ലൈനിലൊക്കെ പോകുന്നവർ 130 അടുപ്പിച്ചൊക്കെ ആയിരിക്കും പോകുന്നത്, കാരണം അവരൊക്കെ പാസ് ചെയ്ത് പോകുന്നത്. വീഡിയോയിൽ വലതുവശത്ത് ഒരു ഡോം പോലെ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ, അതാണ് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ദുബായിലൊക്കെ ഐ പി എല്ലും മറ്റ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്, ദുബായിൽ മത്സരം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സ്റ്റേഡിയം നിൽക്കുന്നത് സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ICC ഹെഡ്ക്വാർട്ടേഴ്സും ഉള്ളത്. ഇംഗ്ലണ്ടിലല്ല ICC ഹെഡ്ക്വാർട്ടേഴ്സ്, ദുബായിലാണ് ICC ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പം നമുക്ക് കാണാം കുറേശ്ശെ നല്ല വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ വന്നു തുടങ്ങി. അതായത് റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ആ ഇൻഡസ്ട്രിയൽ സോൺ വിട്ട് ആൾക്കാരൊക്കെ താമസിച്ചു തുടങ്ങുന്ന ഏരിയയിലേക്ക് നമ്മൾ വന്നു തുടങ്ങി. വശത്തൊരു ബ്രൗൺ ബോർഡ് കടന്നു പോയതുണ്ടല്ലേ, ആ എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിലേക്ക് കയറാം. ഗ്ലോബൽ വില്ലേജിൻ്റെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാനതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കയറി കണ്ടു നോക്ക് നിങ്ങൾ. അത് ശരിക്കും പല രാജ്യങ്ങളിലെ എക്സിബിഷൻ സ്റ്റാൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അത്. ഒരു പവലിയൻ പോലെയൊക്കെ സെറ്റപ്പൊക്കെ തന്നെയാണ്. ഓരോ രാജ്യത്തിൻ്റെയും പവലിയൻസ്, അവരുടെ ഒരു കൾച്ചറും ട്രഡീഷണൽ ഫുഡും ഡ്രസ്സും ഒക്കെ നമുക്ക് അതിൽ കാണാം. എക്സിബിഷൻ സീസണായിട്ട് മാത്രമാണ് അത് ഓപ്പൺ ചെയ്യുക. അതായത് വിൻ്റർ സീസണിൽ മാത്രം ഓപ്പൺ ചെയ്യുള്ളൂ, സമ്മർ സീസണിൽ ക്ലോസ് ആകും. ഇപ്പോൾ സമ്മർ സീസൺ ആവാറായി, ഏകദേശം അത് ക്ലോസ് ചെയ്യുന്ന ടൈമായി. Thank you.
നമ്മുടെ ഫ്ലാറ്റ്, അതായത് എൻ്റെ ഫ്ലാറ്റ്. നിങ്ങളിപ്പോൾ കാണുന്നത് നൈറ്റിൽ, അതായത് രാത്രിയിൽ ദുബായിലെ ഹൈവേ കൂടെ പോകുമ്പോഴുള്ള ഒരു വ്യൂ ഇങ്ങനെ ഇരിക്കും. അതായത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ നല്ല വെളിച്ചമാണ് ഇവിടുത്തെ റോഡുകളിലൊക്കെ. ഇപ്പോൾ ഇത് 311 അല്ല 611 ആണ്. ഞാൻ DAPയിലേക്ക് പോകാൻ ഇന്ന് വിഷുവാണ്, വിഷു കൂടാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ ഒരു നൈറ്റ് വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഗുഡ് ബൈ.